ആരോഗ്യവകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വായുവിലൂടെ പകരുന്ന H1N1 ക്ഷയം തുടങ്ങിയവ വളരാതിരിക്കാൻ കുട്ടികളിൽ അവബോധം വളർത്തുന്നതിന് നടത്തുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. തൂവാല വിപ്ലവം വിജയശതമാനം കുറഞ്ഞ സർക്കാർ സ്കൂളുകൾ കണ്ടെത്തി പരിഹാരം നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ശ്രദ്ധാ പദ്ധതി. ശ്രദ്ധാ പദ്ധതി വാഹന പരിശോധന ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ തണ്ടർ. ഓപ്പറേഷൻ തണ്ടർ ഇന്ത്യയിൽ അവയവദാന ദിനമായി ആചരിച്ച ദിവസം നവംബർ 30. സൗത്ത് ഏഷ്യൻ ഗെയിംസ് 2019 വേദി കാഠ്മണ്ഡു, നേപ്പാളിലെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജഡ്ജ് മായങ്ക് പ്രദീപ് സിംഗ്, രാജസ്ഥാൻ, 21 വയസ്സ്. മായങ്ക് പ്രദീപ് സിംഗ് രാജസ്ഥാനിലാണ്, 21 വയസ്സേ ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഇന്ത്യ ജപ്പാൻ 2+2 ഫോറിൻ ആൻഡ് ഡിഫൻസ് മിനിസ്ട്രിയൽ മീറ്റിംഗ് ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത മിലിറ്ററി അഭ്യാസമായ മിത്രാശക്തി 2019 വേദി എവിടെയായിരുന്നു? പൂനെ. ഇന്ത്യ ശ്രീലങ്ക സംയുക്ത മിലിറ്ററി അഭ്യാസമായ മിത്രാശക്തി 2019 വേദി പൂനെയായിരുന്നു. പൂനെ. കേരളത്തിൽ പ്രൊബേഷൻ ദിവസമായി ആചരിക്കാൻ തീരുമാനിച്ചത് നവംബർ 15 VR കൃഷ്ണയ്യരുടെ ജന്മദിനമാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുത്ത രാജ്യം സൗദി അറേബ്യ. ഫസ്റ്റ് വൾച്ചർ കൺസർവേഷൻ സെൻറ്റർ ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് അറ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് തുടങ്ങിയത്. 2019 മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ കർണാടക. മുഷ്താഖ് അലി 2020 ടൂർണമെൻറ്റ് ഫൈനലിൽ തമിഴ്നാടിനെ 1 റണ്ണിന് കീഴടക്കി കർണാടക ചാമ്പ്യന്മാരായി. മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ജേതാക്കൾ കർണാടക. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം തിരിച്ചറിഞ്ഞ് മുൻകരുതലെടുക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരോഗ്യവകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. കാതോരം ആരുടെയും സമ്പാദ്യത്തിന് മേൽ ആർത്തി കാണിക്കരുത് എന്ന് അർത്ഥം വരുന്ന മുദ്രാവാക്യമുള്ള കേന്ദ്ര സംവിധാനമാണ് ലോക്പാൽ. ലോക്പാൽ ലോക്പാലിൻ്റെ പുതിയ ലോഗോ തയ്യാറാക്കിയത് പ്രശാന്ത് മിശ്ര. പ്രശാന്ത് മിശ്ര. 15th ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ്, 2023 വരെ. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് വേദി ഇന്ത്യയിൽ ഭുവനേശ്വർ ഉർക്കലയിലായിട്ട് കളി നടക്കും. കാർട്ടൂൺ രംഗത്ത് പ്രശസ്തനായ സുധീർ ധർ അന്തരിച്ചു. കാർട്ടൂൺ രംഗത്തെ പ്രശസ്തനാണ് സുധീർ ധർ. കന്യാകുമാരി ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിയിൽ പ്രധാനമായും സഹകരിക്കുന്ന സ്ഥാപനമാണ് ADB. മഹാരാഷ്ട്രയുടെ 18th മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. മഹാരാഷ്ട്രയുടെ 18th മുഖ്യമന്ത്രിയാണ് ഉദ്ധവ് താക്കറെ. ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി. ദേശീയ സ്പോർട്സ് കോഡ് റിവ്യൂ കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് മുകുന്ദകം ശർമ്മ. ജസ്റ്റിസ് മുകുന്ദകം ശർമ്മ. കേന്ദ്ര സ്പോർട്സ് മന്ത്രി കിരൺ റിജു. ഗാന്ധി പീഡിയ തയ്യാറാക്കുന്നത് IIT ഗാന്ധിനഗർ, IIT കരക്പൂർ, നാഷണൽ സയൻസ് മ്യൂസിയം കൗൺസിൽ. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP25 വേദി സ്പെയിനിലെ മാഡ്രിഡ്. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP25 വേദി സ്പെയിനിലെ മാഡ്രിഡ്. G20 അധ്യക്ഷ പദവിയിലെത്തിയ രാജ്യം സൗദി അറേബ്യ. G20 അധ്യക്ഷ പദവിയിലെത്തിയ രാജ്യം സൗദി അറേബ്യ. ഹജ്ജ് നടപടിക്രമങ്ങൾ സമ്പൂർണ്ണ ഡിജിറ്റൽ രൂപത്തിലാക്കിയ ആദ്യ രാജ്യം ഇന്ത്യ. 2019 ഏഷ്യൻ ഗെയിംസ് വേദി നേപ്പാൾ. 2019 ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക് ലഭിച്ചു. മാലദ്വീപിന് ഇന്ത്യ നൽകിയ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ക്യാമപ്പ്. 55th ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മിഷൻ ഇന്ദ്രധനുസുമായി ബന്ധപ്പെട്ട വിഭാഗമാണ് രോഗപ്രതിരോധം. രോഗപ്രതിരോധം ശ്രീലങ്കയിലെ വടക്കൻ പ്രവിശ്യ ഗവർണർ മുത്തയ്യ മുരളീധരൻ.
പുരുഷ ഏകദിനത്തിലെ ആദ്യ വനിതാ മാച്ച് റഫറി ജി എസ് ലക്ഷ്മി. ജമ്മു കാശ്മീർ വിഭജന ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് അമിത്ഷാ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം റദ്ദാക്കിക്കൊണ്ട് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് 2019 ഓഗസ്റ്റ് 5. ജമ്മു കാശ്മീർ വിഭജന ബിൽ ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ഇന്ത്യയിലെ മൊത്തം കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഇപ്പോൾ 9. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഇന്ത്യയിൽ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 3. SSLC പരാജയപ്പെട്ടവർക്കു പോലീസ് ഒരുക്കുന്ന പ്രത്യേക പരിശീലന പരിപാടിയാണ് ഹോപ്പ്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ 500 കലാകാരന്മാർ അണിനിരന്ന തിറ മഹോത്സവം നടന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ഹോപ്പ് ഒരുമിച്ച് വെക്കണം, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് ഹോപ്പ്. ഇസ്രായേലിലെ ഹൈസ്കൂൾ കുട്ടികൾ നിർമ്മിച്ച ഏത് ഉപഗ്രഹമാണ് December 11 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചത്? ടുചി ഫാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൻലാൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി? സെന്ന മറിൻ. ഫിൻലാൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. മ്യാൻമാറിൻ്റെ ആദ്യ വിമാന അന്തർവാഹിനി? INS സിന്ധു വിഹാർ. മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ജൊസീബിനി ട്വിൻസി, സൗത്ത് ആഫ്രിക്ക. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം? December 7. December 7 അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. മിസ് യൂണിവേഴ്സ് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ജൊസീബിനി ട്വിൻസി സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. മ്യാൻമാറിൻ്റെ ആദ്യ വിമാന അന്തർവാഹിനി INS സിന്ധു വിഹാർ. അനിമൽ ഫാമർ ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്ത ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. വിച്ച് സ്പേസ് ഏജൻസി ഹാസ് ഡിസൈഡഡ് ടു ബിൽഡ് എ സ്പേസ് ഹോട്ടൽ ഫോർ റോബോട്ട്സ്? നാസ. ലോകത്തിലെ പ്രീമിയം സ്പോർട്സ് ടൂറിസം കേന്ദ്രമായി തിരഞ്ഞെടുത്തത് അബുദാബി. ഇന്ത്യയുടെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ സ്ഥാനം 9. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് കൊമേഴ്സ്യൽ വിമാനം പരീക്ഷണ പറക്കൽ നടത്തിയത് കാനഡ. നേപ്പാളിൽ നടന്ന 13th സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ 1st സ്ഥാനം നേടിയത് ഇന്ത്യ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച വിഭാഗമാണ് സ്വിമ്മിംഗ്. മെഡലുകളുടെ എണ്ണം 312. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച വിഭാഗം സ്വിമ്മിംഗ് ആണ്. സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. തായ്വാൻ പ്രസിഡന്റ് സായ് ലിങ് വെൻ. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ? കേരള നിയമസഭ. അടൽ ക്യാൻറ്റീൻ ആരംഭിച്ച സംസ്ഥാനം? ഹരിയാന. മനോജ് മുകുന്ദ് നരവന ആർമി ചീഫായി ചുമതലയേറ്റു. ആറ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പൂർണ. പൂർണയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത. പ്രസിഡൻസ് കോളർ അവാർഡ് ലഭിച്ച സംസ്ഥാന പോലീസ്? ഗുജറാത്ത്. പ്രസിഡൻസ് കോളർ അവാർഡ് ലഭിച്ച സംസ്ഥാന പോലീസാണ് ഗുജറാത്തിൻ്റെ. 26th ലോക സാമ്പത്തിക ഫോറത്തിൽ ക്രിസ്റ്റൽ അവാർഡ് നേടിയതാര്? ദീപിക പദുക്കോൺ. 26th ലോക സാമ്പത്തിക ഫോറത്തിൽ ക്രിസ്റ്റൽ അവാർഡ് നേടിയത് ദീപിക പദുക്കോൺ. 3rd മിലിറ്ററി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദി ചണ്ഡീഗഡ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ലാ ലീഗയുടെ അംബാസിഡർ രോഹിത് ശർമ്മ. മൈൻഡ് മാസ്റ്റർ എന്ന ആത്മകഥ ആരുടേതാണ്? വിശ്വനാഥൻ ആനന്ദിൻ്റേതാണ്. സുരക്ഷിത പച്ചക്കറി വിതരണം സംസ്ഥാനത്ത് നടത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി? നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം.
മധുസൂദൻ നായരുടെ അച്ഛൻ പിറന്ന നാട് എന്ന കവിതാ സമാഹാരത്തിനും ഇരുളടഞ്ഞ കാലം എന്ന കൃതിക്ക് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സാംസങ് കമ്പനിയുടെ ചെയർമാൻ യൂണിയൻ പ്രവർത്തനം തടഞ്ഞു എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ വിധിച്ചു. ആരാണിദ്ദേഹം? ലീ സാങ് ഹൂൻ. ഹാഫ് ഓഫ് ദ നൈറ്റ് ഈസ് ഗോൺ എന്ന കൃതിയുടെ കർത്താവ് അമിതാഭ് ബക്ഷി. ഹാഫ് ഓഫ് ദി നൈറ്റ് ഈസ് ഗോൺ എന്ന കൃതിയുടെ കർത്താവ്. ഡിഗ്രി തലത്തിൽ ഉയർന്ന മാർക്ക് നേടിയ ഭിന്നശേഷിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി വിജയമന്ത്രം. ട്രക്കിയ എന്ന ബാർകോഡിംഗ് സംവിധാനം കൊണ്ടുവന്ന പോലീസ് ഹരിയാന പോലീസ്. യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഹ്യൂമാനിറ്റി ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്ത കലാരൂപം ബെൽജിയത്തിലെ കാർണിവൽ ഓഫ് അലാസ്റ്റ്. എന്ന കലാരൂപത്തെയാണ് നീക്കം ചെയ്തത്. ജി എസ് ടി കൗൺസിൽ ലോട്ടറികൾക്ക് ഏർപ്പെടുത്തിയ നികുതി നിരക്ക് 28%. ദിവസേന 1500 വിമാന സർവീസ് ദിനേന നടത്തി റെക്കോർഡിട്ട കമ്പനിയാണ് ഇൻഡിഗോ. അടുത്തിടെ ബ്രെയിലി ലിപിയിലേക്ക് മാറ്റിയ നരേന്ദ്രമോദിയുടെ ബുക്കാണ് എക്സാം വാരിയേഴ്സ്. ദേശീയ ഉത്തേജക ഔഷധ വിരുദ്ധ ഏജൻസി നാഡ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തത് സുനിൽ ഷെട്ടി. 126 ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിലെ എസ് സി എസ് ടി സീറ്റുകളുടെ കാലാവധി 10 ദീർഘിപ്പിച്ചു. ഭരണഘടനാ ഭേദഗതി 126 ബില്ല് പാർലമെൻറ്റിലെ എസ് സി എസ് ടി സീറ്റുകളുടെ കാലാവധി 10 കൂടി ദീർഘിപ്പിച്ചിട്ടുണ്ട്. നട ബ്രാൻഡ് അംബാസഡർ സുനിൽ ഷെട്ടി. 61 ദേശീയ സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് കേരളം. 69 ലോക സുന്ദരിപ്പട്ടം നേടിയത് ടോണി ആൻസിംഗ് ജമൈക്ക. 3 സ്ഥാനം നേടിയ ഇന്ത്യക്കാരി സുമൻ റാവു. മിസ് യൂണിവേഴ്സ് സൊസീബിനി ട്യൂൻസി സൗത്ത് ആഫ്രിക്ക. അപ്പോൾ 61 ദേശീയ സ്കൂൾ കായികമേള ഓവറോൾ കിരീടം നേടിയത് കേരളമാണ്, മറക്കരുത്. 69 ലോക സുന്ദരിപ്പട്ടം നേടിയത് ടോണി ആൻസിംഗ് ജമൈക്ക. 3 സ്ഥാനം നേടിയ ഇന്ത്യക്കാരിയാണ് സുമൻ റാവു. സ്വന്തമായി വിവാഹ വെബ് പോർട്ടൽ ആരംഭിച്ച ഇന്ത്യൻ സൈനിക വിഭാഗമാണ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ്. 2020 36 അന്താരാഷ്ട്ര ജിയോളജിക്കൽ കോൺഗ്രസ് വേദി ന്യൂഡൽഹി. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നിർമ്മിച്ച ഇലക്ട്രിക് ഓട്ടോയുടെ പേരെന്താണ്? നീം ജി എന്നാണ് ഓട്ടോയുടെ പേര്. റീബോ കമ്പനിയുടെ പുതിയ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ സിനിമാ താരം കത്രീന കൈഫ്. അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ നിരോധിച്ച സംഘടന ഏതാണ്? സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയാണ് നിരോധിച്ചത്. 2019 അന്താരാഷ്ട്ര നാളികേര സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. കേരള ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കുപ്പിവെള്ള പദ്ധതിയുടെ പേരെന്താണ്? തെളിനീർ. പ്രളയാനന്തര പുനർനിർമ്മാണത്തിനായി കേരളത്തിന് 1400 അനുവദിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. 2018 സ്വിസ് ബാങ്ക് നിക്ഷേപത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 74. ട്രൈബൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? ഗോ ട്രൈബൽ ക്യാമ്പയിൻ. ഒരു ലോകകപ്പിൽ 4 നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? രോഹിത് ശർമ്മ. 21 കോമൺവെൽത്ത് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷയാണ് വേദി.
ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളം കൂടിയ വൈദ്യുത ടണൽ നിലയിൽ വന്നത് ഏത് ഡിവിഷനിലാണ്? വിജയവാഡ. വിജയവാഡ ഡിവിഷനിലാണ് നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ അതിസുരക്ഷാ ജയിൽ പ്രവർത്തനം ആരംഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ. യൂറോപ്യൻ പാർലമെൻറ്റിന് പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡേവിഡ് സസോളി. ഡേവിഡ് സസോളിയാണ് യൂറോപ്യൻ പാർലമെൻറ്റിൻ്റെ പുതിയ പ്രസിഡൻ്റ്. 2019 ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് പ്രീ ജേതാവ് ആയത് ആര്? ലൂയിസ് ഹാമിൽട്ടൺ. 2019 ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് പ്രീ ജേതാവ് ലൂയിസ് ഹാമിൽട്ടൺ. നീതി ആയോഗ് പുറത്തിറക്കിയ ഹെൽത്തി സ്റ്റേറ്റ്സ് പ്രോഗ്രസീവ് ഇന്ത്യ 2017 and 2018 റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയത് കേരളം. വനിതകളുടെ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാര്? ആഷ്ലി ബർട്ടി. ആഷ്ലി ബർട്ടി. റെഡ് ലിങ്കിൻ്റെ ജേർണലിസ്റ്റ് ഓഫ് ദി ഇയർ 2018 അവാർഡിന് അർഹയായത് ആര്? രചന ഖൈറ. രചന ഖൈറയാണ് 2018 അവാർഡിന് അർഹയായത്. പ്രഥമ വി വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആര്? വി ജെ ജെയിംസും ഐമനം ജോണും. വി ജെ ജെയിംസ് ആൻഡ് ഐമനം ജോൺ. നീതി ആയോഗിൻ്റെ സിഇഒ ആയി നിയമിതനായത് ആര്? അമിതാബ് കാന്ത്. നീതി ആയോഗിൻ്റെ പ്രസൻ്റ് സിഇഒ അമിതാബ് കാന്ത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ തലവനായി നിയമിതനായത് ആര്? സാമന്ത് കുമാർ ഗോയൽ. റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആര്? അരവിന്ദ് കുമാർ. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ IB പുതിയ മേധാവി അരവിന്ദ് കുമാർ. 2019 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് വേദി എവിടെ? ബ്രസീലിൽ. 2019 കോപ്പ അമേരിക്ക നടന്നത് ബ്രസീലിലാണ്. 2030 പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന നിർത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അയർലൻഡ്. അയർലൻഡാണ് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന നിർത്താൻ തീരുമാനിച്ച രാജ്യം 2030. ഫേസ്ബുക്ക് ആരംഭിച്ച് പുതിയ ക്രിപ്റ്റോ കറൻസിയുടെ പേരെന്ത്? ഫേസ്ബുക്ക് ആരംഭിച്ച പുതിയ ക്രിപ്റ്റോ കറൻസിയുടെ പേര് ലിബ്ര. ലിബ്ര. 17th ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓം ബിർള. 17th ലോകസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. 5th അന്തർദേശീയ യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. 5th അന്തർദേശീയ യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ ക്ലൈമറ്റ് ആക്ഷൻ. സ്വീഡനിൽ നടന്ന ഫോക്സാം ഗ്രാൻഡ് പ്രിക്സിൽ വനിതകളുടെ 1500 സ്വർണം നേടിയ മലയാളിയാണ് പിയു ചിത്ര. പിയു ചിത്ര 1500 സ്വർണം നേടി സ്വീഡനിൽ നടന്ന ഫോക്സാം ഗ്രാൻഡ് പ്രിക്സിൽ. ADB റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മുന്നോട്ട് നിൽക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. ADB റിപ്പോർട്ട് അനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ സാമ്പത്തിക വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്.